കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അഭിഭാഷകരെയും പൊതുജനങ്ങളെയും ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് നടപ്പിലാക്കിയ കോർട്ട് ഫീ വർധനവിനെതിരെയും കോർട്ട് ഫീസ് ആൻഡ് സൂട്സ് വാല്യുവേഷൻ ആക്ട് ഭേദഗതി ചെയ്യുവാനുള്ള നീക്കത്തിനെതിരെയും പ്രതിഷേധിച്ച് ആറ്റിങ്ങൽ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ കോർട്ട് സെന്ററിലുള്ള അഭിഭാഷകർ കോടതി നടപടികളിൽ നിന്നും ഇന്ന് വിട്ടുനിന്നു. കേരള ബാർ കൌൺസിൽ ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ആറ്റിങ്ങൽ ബാർ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. പ്രതിഷേധ പ്രകടനം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ബെൻസി ഉദ്ഘാടനം ചെയ്തു. ആറ്റിങ്ങൽ കോർട്ട് സെന്ററിലെ അഭിഭാഷകർ ഇന്ന് കോടതി നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് ശക്തമായ ഒരു പ്രതിഷേധ സമരം നടത്തുകയാണ്. നമ്മുടെ കേരള കോർട്ട് ഫീസ് ആൻഡ് സ്യൂട്ട് വാല്യുവേഷൻ ആക്ടിൽ സമൂലമായ ഒരു മാറ്റം വരുത്തുവാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ ഗവൺമെൻറ് നിയമിച്ചു കഴിഞ്ഞു. അതിൻ്റെ പബ്ലിക് ഹിയറിംഗ് തിരുവനന്തപുരം ജില്ലയിലേക്ക് നാളെ തിരുവനന്തപുരത്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് കേരള കോർട്ട് ഫീസ് ആൻഡ് സ്യൂട്ട് വാല്യുവേഷൻ ആക്ടിൽ ഒരു അമെൻമെൻ്റ് വരുത്തിയിട്ടുണ്ട്. നമ്മുടെ ഫാമിലി കോടതികൾ ഫയൽ ചെയ്യുന്ന കേസുകളിൽ പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ അതിന് കോർട്ട് ഫീസ് ഏർപ്പെടുത്തി. മുമ്പ് വെറും പെറ്റീഷൻ ഫീ ആയി 50 രൂപ മാത്രമാണ് ചുമത്തിയിരുന്നതെങ്കിൽ ഇന്ന് ഏകദേശം ഒരു 0.5% നമ്മൾ ക്ലെയിം ചെയ്യുന്ന എമൗണ്ട് 0.5% നമ്മൾ അടയ്ക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എന്ന് പറഞ്ഞാൽ ലിറ്റിഗൻസ് അടയ്ക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നു. നമുക്കറിയാം, കുടുംബക്കോടതിയെ സമീപിക്കുന്നത് സാധാരണ സ്ത്രീകളും കുട്ടികളുമാണ്, നിരാലംബരായ കുട്ടികളും സ്ത്രീകളുമാണ്. അവർക്ക് അവരുടെ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് അവർ കോടതിയെ ഒരു അവസാന റിസോർട്ട് എന്ന നിലയിൽ അവർ സമീപിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ കോർട്ട് ഫീസ് ചുമത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒടുക്കിക്കൊണ്ട് അവർക്കൊരു പെറ്റീഷൻ ഫയൽ ചെയ്ത് അവർക്ക് നീതി തേടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അതുപോലെ തന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്, നമുക്കറിയാം ചെക്ക് കേസുകൾ, അത് ഫയൽ ചെയ്യുമ്പോഴും നേരത്തെ 10 രൂപ മാത്രമായിരുന്നു പെറ്റീഷൻ ഫീസ്. ഇപ്പോൾ 5% കോർട്ട് ഫീസാണ് അതിനേർപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ ക്രിമിനൽ പ്രൊസീഡിങ്സിലെല്ലാം പെറ്റീഷൻ ഫീ മാത്രമാണ് ഏർപ്പെടുത്താറ്. പക്ഷേ ആദ്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് അനുസരിച്ചുള്ള കേസ് ഫയൽ ചെയ്യണമെങ്കിൽ അതിന് 5% കോർട്ട് ഫീസ് നമ്മൾ ഒടുക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളിലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു വരുന്നൊരു സാഹചര്യത്തിലാണ് കേരള കോർട്ട് ഫീസ് ആൻഡ് സ്യൂട്ട് വാല്യുവേഷൻ ആക്ട് സമൂലമായിട്ട് അമെൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ റിവിഷൻ നടത്താനുള്ളൊരു തീരുമാനം ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി നിയമിച്ചിരിക്കുന്നത്. അത് പബ്ലിക് ഹിയറിങ്ങുകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ബാർ അസോസിയേഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമ്മുടെ ആറ്റിങ്ങൽ കോർട്ട് സെൻറ്ററിലും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധ യോഗം നടന്നത്. ഇന്ന് കോടതി ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ ശക്തമായ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തി. തുടർ നടപടികളും മറ്റ് അസോസിയേഷനുകളുമായും അതുപോലെ തന്നെ നമ്മുടെ കേരള ബാർ കൗൺസിലുമായും സംയോജിപ്പിച്ചുകൊണ്ട് തുടർ പ്രക്ഷോഭ നടപടികളും സ്വീകരിക്കുവാൻ ബാർ അസോസിയേഷൻ തയ്യാറായിരിക്കുകയാണ്. കരിദിനാചരണം ഉൾപ്പെടെ വേണമെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നാളെ നമ്മുടെ ആറ്റിങ്ങൽ ബാർ അസോസിയേഷൻ്റെ ശക്തമായ പ്രതിഷേധം രേഖാമൂലം ഈ ജസ്റ്റിസ് മോഹൻദാസ് കമ്മീഷനെ അറിയിക്കുന്നതിനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഒരു പ്രതിഷേധ യോഗം നടന്നത്. നമുക്കറിയാം, ഇത് അഭിഭാഷകരുടെ മാത്രം, സാധാരണ നമ്മൾ അഭിഭാഷകരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊഴിൽ സ്ഥലങ്ങളിൽ അഭിഭാഷകർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നമ്മൾ ശക്തമായ പ്രക്ഷോഭങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് വരാറ്. പക്ഷേ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും വിഷയമാണ്. ഈ കോടതിയെ സമീപിക്കുന്ന ഓരോ വ്യക്തികളെയും ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇത് പബ്ലിക്കിൻ്റെയും വിഷയമാണ്. അത് ഏറ്റെടുത്തുകൊണ്ടാണ് അഭിഭാഷക ഉത്തരവാദിത്തപ്പെട്ട അഭിഭാഷകരുടെ സംഘടനകൾ എന്ന നിലയിൽ ഈ അഭിഭാഷക നമ്മുടെ ആറ്റിങ്ങൽ ബാർ അസോസിയേഷൻ ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നത്. ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ദിലീപ് വിയൽ, ട്രഷറർ മംഗലാപുരം ഷിബു, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലിഷ രാജ്, ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ക്രോസ് ആന്റണി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് അതുല്യ, മിഥുൻ മങ്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. ആറ്റിങ്ങൽ ബാറിലെ അഭിഭാഷകർ, കോടതി ജീവനക്കാർ, അഡ്വക്കേറ്റ് ക്ലർക്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരു സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ ₹2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം.
മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സെറയുടെ സരോസ് ടൈലർ ഷോറൂം, സരോസ് സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. സരോസ് സാനിറ്ററി ആറ്റിങ്ങൽ.